ബി ജെ പിയിലേക്ക് പോയാൽ അതുവരെ ഒപ്പമുണ്ടായിരുന്ന സഖാവിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ അരിയാകാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ബി ജെ പിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോയാലോ? സ്ഥിതി ഇതാണോ? സത്യത്തിൽ കേരള ജനതയ്ക്ക് ബി ജെ പിയോട് ഒരൈത്തമുണ്ട് ഇല്ലേ? അത് ആ ജനുസിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ചില മാധ്യമങ്ങളും ഇടത് വിരോധം എന്ന ഒരൊറ്റ രാഷ്ട്രീയം പേർന്ന കേരളത്തിലെ യു ഡി എഫ് എന്ന സംവിധാനവുമാണ് അവരെ വെള്ളപൂശി അതൊന്ന് മാറ്റിയെടുക്കാൻ കുളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ ഹരിദാസൻ എന്ന സി പി എം പ്രവർത്തകനായ മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെടുന്നത്. വർഷങ്ങളായി അയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന, ഒരുമിച്ച് കടലിൽ പോകുന്ന, ഒരു പാത്രത്തിൽ ഒരുമിച്ചുണ്ണുകയും ഒരു പായിൽ കിടന്നുറങ്ങുകയും ചെയ്തിരുന്ന ഒരു ബി ജെ പിക്കാരനാണ് ഹരിദാസനെ ഒറ്റിയത്. വരുന്ന വഴിയും സമയവും കാത്തുനിന്ന കൊലപാതകികൾക്ക് അറിയിച്ചു കൊടുത്തത് ബി ജെ പിക്കാരനാണ്. സ്വപ്നത്തിൽ പോലും ഹരിദാസൻ അങ്ങനൊരു ചതി പ്രതീക്ഷിച്ചു കാണില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്ന അവസാന കണിക മനുഷ്യത്വവും മരിച്ചതിന് ശേഷം മാത്രമാണ് അയാൾ സംഘപരിവാരമാകുന്നത്. അത് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ഏക ഇടമാണ്, ഏക സംസ്ഥാനമാണ്, ഏക സ്ഥലമാണ് കേരളം. യു ഡി എഫും മാധ്യമങ്ങളും ഇടത് വിരോധം കൊണ്ട് ഒറ്റുകൊടുക്കുന്നതും ഈ കേരളത്തെ തന്നെയാണ്. ഷാജഹാൻ്റെ കൊലപാതകത്തിൽ പ്രതി കോൺഗ്രസ് ആണെന്ന് സി പി എം എവിടെയും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയപ്പോൾ പോലും കൊലയാളികൾ ആർ എസ് എസ് ആണെന്നാണ് പറയുന്നത്. പോലീസ് ഇട്ട എഫ്ഐആറും പറയുന്നത് പ്രതികൾ ആർ എസ് എസ്സുകാരാണെന്നാണ്. പക്ഷേ കൊലയാളികൾ ആർ എസ് എസ് ആണെന്ന് സി പി എമ്മും പോലീസും പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് ബി ജെ പി പ്രവർത്തകർക്കല്ല, മറിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒക്കെയാണ്. അവരാണ് വെളുപ്പിക്കൽ കമ്പനിക്ക് വേണ്ടി ഇത്തവണ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അവരാണ് ഇവരെ കുളിപ്പിച്ച് വെള്ളപൂശാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഷാജഹാൻ വധക്കേസിൽ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നതിന് പിന്നിലെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാനുള്ള സാമാന്യബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് മറക്കണ്ട. വർഗീയ പാർട്ടിയായ ആർ എസ് എസ് ബി ജെ പി തങ്ങളുടെ മുഖ്യ ശത്രുവല്ലെന്നും മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റുകളാണെന്നും അവസരം കിട്ടിയാൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്നുമൊക്കെ ഉറക്കെ പറയാൻ യാതൊരുവിധ മടിയുമില്ലാത്ത കെ സുധാകരനും അയാളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ബി ജെ പിക്ക് വെള്ളം കോരി കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നോ? ചിന്തിക്കണം, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് യു ഡി എഫ് നൽകുന്നത്? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ചിന്തിക്കണം, കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും ചിന്തിക്കണം.